മധ്യകേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തുടരുന്നു. തുടർച്ചയായി പെയ്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും വൈകുന്നേരത്തോടെ മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇടുക്കി, എറണാകുളം ജില്ലകളിലെ മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മധ്യകേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. എറണാകുളം ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിലേക്കുള്ള യാത്രയും രാത്രികാല യാത്രയും കളക്ടർമാർ നിരോധിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിൽ പറവൂരിലും ആലുവയിലുമായി 5 വീടുകൾ ഭാഗികമായി തകർന്നു. ഇടുക്കി ദേവികുളത്ത് കരിങ്കൽ കെട്ടിടിഞ്ഞ് ഒരു വീട് തകർന്നു. മൂന്നാറിൽ 9 കുടുംബാംഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. ദേവികുളം ഗ്യാപ്പ് റോഡിലും വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ ഇതുവഴി കടന്നുപോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളടക്കം ഗ്യാപ്പ് റോഡിൽ നിർത്തരുതെന്നാണ് നിർദ്ദേശം. ഏലപ്പാറ ബോണാമിയിൽ വീടിനു മുകളിലേക്ക് മരം കടപുഴകി വീണ ഒരു വീട് ഭാഗികമായി തകർന്നു. തൃശൂർ, ഗുരുവായൂർ, കോട്ടപ്പടി, പള്ളിക്കടുത്ത് റോഡിനരികിൽ നിന്നിരുന്ന കെട്ടിടം നിലംപൊത്തി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അതിരപ്പള്ളി പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നു. 2 ഷട്ടർ ഒരടി വീതം തുറന്ന് 7.5 ക്യൂബിക്സ് ജലമാണ് ഒഴുക്കിവിടുന്നത്. ശക്തമായ കാറ്റിൽ ആലപ്പുഴയിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഷീറ്റ് വീണ അമ്മയ്ക്കും 4 വയസ്സുള്ള കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറ്റിന്റെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെയും സാധ്യത കണക്കിലെടുത്ത് സമുദ്രത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെല്ലാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആവശ്യമെങ്കിൽ എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ റവന്യൂ വിഭാഗം ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുമ്പോൾ തീരദേശ മേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസമാണ് ശക്തമാകുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.